ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു, പൗർണ്ണമിത്തിങ്കൾ നിങ്ങളുടെ പ്രിയം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ സർപ്രൈസ് ലൈവായിട്ടാണ് വന്നിരിക്കുന്നത്. ആരെയും ഇൻഫോം ചെയ്യാണ്ട് സർപ്രൈസായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ലൈവ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും എന്താണ് ആ സർപ്രൈസ് എന്ന്. ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പേര് കുറേ നാളായിട്ട് പറയുന്നുണ്ട് പൗർണ്ണമിത്തിങ്കൾ ലൊക്കേഷനിൽ നിന്ന് ഒരു ലൈവ് വരണമെന്ന്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പൗർണ്ണമിത്തിങ്കൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. കുറച്ച് നേരത്തേക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയും നമ്മുടെ മറ്റ് ആക്ടേഴ്സിനൊക്കെ സർപ്രൈസായിട്ട് എല്ലാവരോടും സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവിൽ ഞാൻ വന്നിരിക്കുന്നത്. സോ നമുക്ക് പതിയെ പതിയെ, ആരോട് ഞാൻ പറഞ്ഞിട്ടില്ല ലൈവ് പോകുന്ന കാര്യം. ഞാൻ എന്താ നമ്മുടെ ലൊക്കേഷൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ വീട്. സോറി, ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. നമ്മുടെ ഷൂട്ടിംഗ് ഇപ്പം നടക്കുന്നത് അരുവിക്കരയിലാണ്. അരുവിക്കര രത്നമഹാലായിട്ട് ഷൂട്ട് ചെയ്യുന്ന വീട് ഇതാണ്. രാത്രി ആയതുകൊണ്ട് കുറച്ച് ലൈറ്റൊക്കെ കുറവാണ്, എന്നാലും കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ രത്നമഹൽ. രത്നമഹലിലേക്ക് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുക. ഇതിനകത്ത് നടക്കുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഞാൻ. ഇതാ ഫസ്റ്റ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു സർപ്രൈസാണ്. അവർക്കറിയില്ല ഞാൻ ലൈവില വരുന്ന കാര്യം. ഇതാ നോക്കി. ഹായ് 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 ഹായ്. ഇതാ പൗർണ്ണമിത്തിങ്കൾ ലൊക്കേഷനിൽ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, ഇതിപ്പോൾ ആർക്കും അറിയില്ല നമ്മുടെ പൗർണ്ണമി വെപ്പുണ്ട്. ഏഷ്യാനെറ്റ് ഓഫീഷ്യൽ പേജിൽ ലൈവ് വെക്കൊണ്ടിരിക്കുക. സർപ്രൈസ് ലൈവ് ആണെന്ന് ആർക്കും അറിയില്ല, എനിക്ക് മാത്രമേ ഇവിടെ അറിയൂ ലൈവ് ആണെന്നുള്ള കാര്യം. ഹലോ, ഇപ്പോൾ പൗർണ്ണമി ക്യാരക്ടറല്ല, ഗൗരികൃഷ്ണനല്ല, ഇപ്പം പൗർണ്ണമിയാണ്. അതാണ് ഭയങ്കര ഫോമാലിറ്റി. ഇതാണ് നമ്മുടെ പൗർണ്ണമിത്തിങ്കളിലെ തലവൻ ഡയറക്ടർ മനോജ് സാർ. ഏഷ്യാനെറ്റ് ഓഫീഷ്യൽ പേജാണ് ഇത് സാറേ. നമ്മൾ ലൈവിൽ വെക്കൊണ്ടിരിക്കുക. ശരിക്കും കാണിക്കേ, ഇതാണ് എല്ലാരും ചോദിക്കുന്നത് ഡയറക്ടർ മാമൻ. ഇതാ നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങളെയൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്ന ഞങ്ങളുടെ സ്വന്തം പ്രിൻസ് രാജകുമാറാണ്. രാജകുമാരൻ ഏത് രാജ്യത്താണ് പക്ഷെ ചോദിക്കുന്നത്? ഉപജാപകളുടെ രാജ്യം. ഫുള്ള് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഒരു അജിത്ത്. ഇത് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് വൈശാഖ്. ഇവിടെ നമ്മുടെ കോസ്റ്റ്യൂമർ പയ്യനുണ്ട് ജിജു. നമ്മളെല്ലാവരെയും ലൈറ്റ് വന്ന് ഇതുപോലെ നല്ല ഭംഗിയാക്കിയതാ നമ്മുടെ സ്വന്തം രാഹുലിയാണ്. ഇവരാണ് ഇവിടെ ഫുള്ള് ആർട്ട് സെറ്റപ്പ് ചെയ്യുന്നത്. വോയിസ് കാണിക്കണം എല്ലാവരുടെയും. നൈസ്. ഇതൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. ഇതൊക്കെ നമ്മുടെ മുത്തുകളാണ്. ഇതാ നിങ്ങളെല്ലാവരെയും പ്രിയപ്പെട്ട ആനി വരുന്നുണ്ട്. ഏഷ്യാനെറ്റ് ഓഫീഷ്യൽ പേജ് ലൈവിൽ പോയിക്കൊണ്ടിരിക്കുക. ആ ചെല്ലു. ഇതൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് പിള്ളേരാണ്. അടുത്തതായിട്ട് എല്ലാവരെയും കാണിച്ചു തരാം. ഇതാ എവിടെയുണ്ടോ ഷെമി അവിടെ ഉണ്ടാവും നമ്മുടെ സ്വന്തം. ഒളിഞ്ഞു നോക്കി ആനന്ദ്. അതിനോട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ഓഫീഷ്യൽ പേജ് ലൈവിൽ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ വ്യൂവേഴ്സ് കുറേ മെസ്സേജ് അയക്കുന്നുണ്ട്. ആർക്കൊന്നും തോന്നരുത് റിപ്ലൈ ചെയ്യാത്തതുകൊണ്ട്. ഈ സെറ്റിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് മെസ്സേജ് ചെക്ക് ചെയ്യാതെ. ഇതിനുശേഷം കുറച്ച് സമയം നമ്മൾ മെസ്സേജ് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എന്നാലും എന്താ ആനന്ദിന്റെ അതെ, ആനന്ദിന് എന്തെങ്കിലും രീതിയിൽ പണി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദീപയെ കൊണ്ട് അത് വർക്ക്ഔട്ട് ചെയ്യാം. ആനന്ദിന് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പൊ പണിഷ്മെന്റ് കൊടുക്കാം. എന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞോട്ടെ, നീ പറയും. അതായത് ഇപ്പോൾ നമ്മളിവിടെ എല്ലാ സേഫ്റ്റി എല്ലാം എടുത്ത് ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ സീരിയല് മാത്രമാണ് ഇങ്ങനെയുള്ളത്. അത് നമ്മുടെ റൈറ്റർ പ്രത്യേകം പറഞ്ഞാണ്, അത് ഇങ്ങനെ ആവണം. അതുകൊണ്ട് മാത്രമാണ് ഇവര് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് പേഴ്സൺ അല്ല ഞാൻ. വളരെ പോസിറ്റീവായിട്ട് വൈബുള്ള ഒരു കൊച്ചു പയ്യനാണ് ഞാൻ. അതുകൊണ്ട് അവന് തലക്കിടണം കൊടുക്കണ്ടോ. തോർത്ത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ പൗർണ്ണമിത്തിങ്കളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രാജീവ്. രാജീവൻ എല്ലാവർക്കും ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. ഇന്ന് നമ്മുടെ ഫുൾ ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണോ? ഇനി പറയരുത്. ഇതാ നമ്മുടെ ഇവിടുത്തെ ആർട്ട് വർക്കുകൾ ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഫിറോസ് ആണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഉടനെ കല്യാണം കഴിക്കാൻ പോവാ, ആരും നോട്ടോടണ്ട. എല്ലാവർക്കും ഹായ് പറയാം നമ്മുടെ വ്യൂവേഴ്സിന്. ഹായ് വ്യൂവേഴ്സ്. ഫിറോസ് ഇനി ആരോ ഉള്ളു ഇവിടെ. ഇതൊക്കെയാണ് നമ്മുടെ പൗർണ്ണമിത്തിങ്കൾ സെറ്റ്. ഈ പ്രേം പൗർണ്ണമിയായിട്ട് റൂമൊക്കെ കാണിക്കുന്ന ഇതാണ് ഞങ്ങളുടെ റൂം. ഒരുപാട് നാളായിട്ട് പലരും പറയുന്നുണ്ട് ലൈവ് ഷൂട്ടിംഗ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെയാണ് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. പൗർണ്ണമി, നിന്നെ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ഹായ് പറയും. സംസാരിക്കും എല്ലാവരും. ഇവിടെ ഷൂട്ടിംഗിന് തിരക്കായതുകൊണ്ട് ഒരു ചേച്ചിയെ കാണിക്കുമെന്ന് കണ്ടിട്ടുണ്ട്. ആരത്? അമല. അമല, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു. ഇവിടെ ഷൂട്ടിംഗ് ആയതുകൊണ്ടാണ് അധികം നേരം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തത്. കണ്ടില്ലേ, ഇവിടെ ഷൂട്ടിംഗ് ഷോട്ടിലാണ്, ഭയങ്കര തിരക്കാണ്. എനിക്കൊരു സീൻ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ലൈവില് കയറിയതാണ്. ഇതാ കണ്ടില്ലേ, ലൈവില് ഞങ്ങള് ചെയ്യുന്ന കണ്ടില്ലേ. ഈ ലൊക്കേഷൻ ഭയങ്കര ഫണ്ണാണ്. ഇതാണ് നമ്മളെ, നീ എന്റെ പേരെന്താ? ഫുൾ ഞാൻ ചുമ്മാ വെച്ചോട്ടോ, ഞാൻ വെറുതെ അവനെ ആക്കാൻ വേണ്ടി പറഞ്ഞാണ്. സ്വന്തം രാജേഷ്, അല്ലേ നമ്മുടെ സ്വന്തം രാജേഷാണ്. എല്ലാരും ഫുൾ പൊളിയാണ് അവിടെ, പൊളി സെറ്റാണ്. നമ്മുടെ ഡയറക്ടർ ആണെങ്കിൽ ഭയങ്കര കൂളാണ്. കൂളെന്ന് പറഞ്ഞാൽ ദേഷ്യമല്ല, കണ്ണും കാണിക്കാണ്. ഞങ്ങളെ ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഇതുവരെ ദേഷ്യപ്പെട്ടൊന്നുമില്ല. ഭയങ്കര പാവമാണ്. ഞങ്ങളെ സഹിക്കുന്നതിന് വലിയൊരു അവാർഡ് കൊടുക്കണം. കണ്ടല്ലേ സെറ്റ്. അല്ല, ഈ സെറ്റിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരാണ് ഈ കാണുന്നത് അജിത്ത് അസോസിയേറ്റ്. ഒരു ഡയലോഗ് പറയും. അതെ അതെ, അതല്ലോ ആരും പറയരുത്. നമ്മൾ സെറ്റ് കണ്ടിട്ടില്ല. എല്ലാരും ഒന്നും വന്ന് കയറി ഫ്രെയിമില്. എല്ലാരും എല്ലാരും വാ. കണ്ടോ, എല്ലാരും ഒന്നും കണ്ടോ. ഡയറക്ടർ മുതലുള്ള പൗർണ്ണമിത്തിങ്കളിന്റെ നിലവിളക്കായ പൗർണ്ണമി ഇവിടെ ഉണ്ട്. കരിവിളക്കായ ഐശ്വര്യമായ പ്രേമ ഉണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് താഴേക്ക് പോകാം. കുറച്ചു നേരം നമുക്ക് ആൾക്കാരുമായിട്ട് സംസാരിക്കാം. പാടാ പാടി നമ്മുടെ വ്യൂവേഴ്സുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാം. നീ റെഡിയാണോ? നീ ഷോട്ടായോ? ഓക്കെ, ഇനി നമ്മൾ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഗ്യാപ്പിൽ വന്ന് കയറിക്കും എല്ലാവരും. लो बैटरी सो कणक्ट मे लाइव पू सत्यम चुरी पणिया लाइट लाइट या इला ओके ചേർട്ടിക്ക് എന്തെങ്കിലും പിടിക്കണം വിളിക്കാൻ പോവാം പക്ഷേ ലൈവിൽ പോകും ആൾക്കാർ ദീപേട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യണം അതെ ഹലോ ബാക്കിയുള്ളവരെന്തേ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ പിന്നെ നിങ്ങളുടെ ഉയരായ ഗൗരി ചേച്ചി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സേതു ദീദി എവിടെ സേതു ദീദിക്കുന്നില്ല ഷൂട്ടില്ല അതുകൊണ്ട് നമ്മളിവിടെ ഇത്ര പേര് മാത്രമേ ഉള്ളൂ ഹലോ ചേട്ടാ പ്ലീസ് ഒരു ഹായ് പറയോ ചേട്ടാ ചേട്ടാ ഒരു ഹായ് പറയോ ഈ ചേട്ടാ ഹായ് പറഞ്ഞാൽ മതിയോ ഈ ചേട്ടാ ഹായ് പറഞ്ഞാൽ മതിയോ മാസ്ക് എവിടെ ആ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാസ്ക് വെക്കാറില്ല അത് കണ്ടോ നമ്മുടെ സ്റ്റാഫൊക്കെ ടെക്നീഷ്യൻസ് എല്ലാവരും മാസ്ക് വെച്ചേക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ മാസ്ക് വെക്കാത്തത് ബാക്കി എല്ലാ ആൾക്കാരും मास्क वच्चाण कोविड टेस्ट नेगेटिव आल्ക്കാരാണ് सो എല്ലാ വിധ കോവിഡ് പ്രോട്ടോക്കോൾസ് പാലിച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത് हाय 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 इवे षूटिल षोटिल हलो परामो विष्णु हाय निशा शिवन हेलो एंड मिन्नूस प्रेशियस लिली हेलो प्रेशियस लिली എന്തൊരു നല്ല അടിപൊളി പേരൊക്കെയാണ് കേൾക്കുന്നത് क्रिएटिव ആയിട്ട് ബെഞ്ചു ഹായ് എല്ലാവർക്കും സുഖമാണോ പ്ലീസ് സൈലൻസ് ഷൂട്ട് നടക്കുക പോടാ പോടാ എന്നെ ഒന്ന് ആദർശം എന്ന് വിളിക്കുമോ ഹായ് ആദർശ് ആദർശേ ആദർശേ ചെയർ എടുത്ത് ഇരിക്കില്ലേ ഹായ് 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 ചേച്ചി ഹായ് പറയാമോ ഹായ് ഹായ് സ്ലോ മോ അതെന്താ അങ്ങനെ പേരാണ് പേരാണ് ഇതാണ് പ്രസന്ന ഷമി കാണിച്ചില്ല നിനക്ക് എന്താ ഇതാണ് പ്രസന്ന ഷമി നിങ്ങളുടെ എല്ലാവരും സ്വന്തം ഫുൾ പ്രസന്ന ചിരിക്കാനുള്ള കാര്യം പറഞ്ഞു മതി മതിക്ക് പറഞ്ഞു പറയാം ആരെങ്കിലും ഒരു ഹായ് പറയാം അലീന പോൾ ഹായ് എമിൽ ചക്കളാക്കൽ ഹലോ ഹായ് റിഹാനിക്ക ഒരു ഹായ് പറയാമോ സഫാൻ ഒരു ഹായ് എനിക്കൊരു ചാൻസ് കിട്ടോ ഡെമോ ബ്ലാക്ക് अब ट्राई अनुप्रिया हाय ड्रीम कैचर हेलो विजय चंद्रन हेलो अश्विनी हाय तपशीरा हाय പാട്ട് പാടൂ എടാ നീ ഒരു പാട്ട് പാട് അവ പാട്ട് എനിക്ക് ഏത് പാട്ടാ വേണ്ടത് ഏക അത മതിയോ അല്ല നമുക്ക് ഇപ്പം വിഹാനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാം നിങ്ങൾക്ക് ഏത് പാട്ടാ വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാടിക്കാം ചോദിക്കടാ ഹലോ ഓക്കേ ഏത് പാട്ട് വേണം പറഞ്ഞോളൂ വിൽ ട്രൈ പറഞ്ഞു ഏത് പാട്ടാ വേണ്ടേ ഒരു ഹായ് പറയാ അബുദാബിൽ നിന്നാണ് ഹായ് 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 ഫ്രം ഹൈ ടു ബിജോയ് പാട്ട് പാടിക്കാം ഞാൻ പാടില്ല എന്തെങ്കിലും കേൾക്കുന്നുള്ളൂ എന്തെങ്കിലും മനീഷ്മ ആകാശ് ഹായ് ചേട്ടാ എന്നോട് ഹായ് പറയോ പ്ലീസ് ആൻസ്റ്റിൻ തോമസ് ഹായ് ബുസീന ബിച്ചു ചേട്ടാ പാട്ട് പാടിയാൽ മതിയോ ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടാം അറിയാതെ അറിയാതെ എടാ അറിയാതെ അറിയാതെ ഈ പവിഴവാർത്തിങ്കൾ അറിയാതെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവനോട് പാടാൻ പറയുമ്പോൾ ഇത്ര നല്ല പാട്ടൊന്നും ചോദിക്കരുത് വല്ല സിൽസിലാഹേ സിൽസില അതൊക്കെ പാടാൻ പറ നന്നായി പാടും ഇവിടെ പൊട്ടിച്ചിരിക്കുന്ന പൗർണ്ണമിയെ കാണിച്ചു തരാം എന്താണ് ഇതിന് ചിരിക്കുന്നത് എന്ത് പറ്റി ഇതാണ് സീൻ കഴിഞ്ഞാലുള്ള പൗർണ്ണമിയുടെ അവസ്ഥ. ഈ എൻജിൻ സ്റ്റാർട്ടായപ്പോൾ നിൽക്കില്ല, ഇതിങ്ങനെ സ്റ്റാർട്ടായിക്കോളി. അഭിനയിച്ച് അവശയായ പൗർണ്ണമി ഒരിറ്റി ദാഹജലത്തിനായി. ചേച്ചി വന്നു, ഇനി ചേച്ചിയുടെ ഞാൻ കൊടുക്കാം, ചേച്ചി നിങ്ങളെ ഹാൻഡിൽ ചെയ്യും. കുറേ നേരമായിട്ട് എന്നെ കണ്ട് ബോർ അടിച്ചോണ്ടിരിക്കല്ലേ, കുറച്ചു നേരം പൗർണ്ണമി ചേച്ചിയോട് സംസാരിക്കാം. ഹലോ എവ്രിവൺ, ദീപ ചേച്ചി സംസാരിച്ചോ? ചേച്ചി എന്നോട് ആണ് ഹായ് റോഷൻ. ഹായ് റോഷൻ, അവൻ ഇവിടെ ഇരുന്നിട്ട് മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയാണ്. ഹലോ, എനിക്ക് തോന്നുന്നു നമ്മൾ ഒരേ സ്ഥലത്ത് നിന്ന് ആദ്യമായിട്ടാണ് ലൈവ് പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ? ലൊക്കേഷനിൽ ലൈവ് പോകാൻ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും. സോ സർപ്രൈസ് ആണ്, നിങ്ങളൊന്നും പറയാണ്ട് ലൈവിൽ കയറാറില്ല. ഹലോ എവ്രി വൺ, ഹലോ 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 എല്ലാവർക്കും. തനുജ എൻ്റെ പേരുണ്ട്. ഇന്ന് ചേച്ചി കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ. ഹലോ വിഷ്ണു, ഹായ്. പുത്രി ആരി വന്നിട്ടുണ്ട്. വിഷ്ണു ഹായ്, ഹൗ ആർ യു? അല്ല നീ എവിടെ വിഷ്ണു? നിന്റെ ഒരു വ്യൂവർ ഇല്ല കുറേ ആളായിട്ട്. സംസാരിക്ക്, ഞാൻ ആകെ അന്വേഷിച്ചു. ഓക്കേ, നീ കാണുമോ? എടാ വെറുതെ പോടല്ലേ, ല്ലേ. ഒരുത്തൻ തൊട്ടപ്പുറത്ത് നിന്ന് ലൈവിൽ വന്നിരിക്കുന്നു ജോയിൻ ചെയ്യാൻ. കുറെ നേരമായിട്ട് ആനയെ വെയിറ്റ് ചെയ്യാണ് എല്ലാരും. ആനി രണ്ട് വാക്ക് പറഞ്ഞിട്ട് സംസാരിക്കടി. ദേശാന്റെ ഒഫീഷ്യൽ പേജ് ലൈവിൽ പോയിരിക്കുക മനസ്സിലായോ? ആൾക്കാരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ പാട്ട് പാടുന്നു പറഞ്ഞിട്ട് സംസാരിക്കണ്ട. ശരി, നമുക്ക് പാട്ട് പാടാം എല്ലാരും ഒരുമിച്ച്. നമുക്കൊരു പാട്ട് പാടാം. ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടില്ല. ഇവിടെ പ്രോപ്പർ ആയിട്ട് സാനിറ്റൈസേഷൻ നടക്കുന്നുണ്ട്. ഓരോ ഷൂട്ട് കഴിഞ്ഞാലും നമ്മൾക്കൊന്ന് സാനിറ്റൈസ് കുറിച്ച് എല്ലാരും ചോദിച്ച പോലെ നമുക്ക് പൗർണ്ണമിയെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാം, കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. Bye. Break up. Bye. Bye. സമൂഹഗാനം ഒറ്റയ്ക്ക് പാടും. അവരെന്ത് ചെയ്യും? ഹാ, ഓരോരുത്തർ വന്നു പോയി വന്നു പോയി. Okay. 1 2 3 4 കാറ്റാടി തടലത്തര മതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കളിയൂഞ്ഞാലാടുന്നേ നിഴനാഴിയാൽ മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ലാ മനസ്സുകളുടെ പ്രണയക്കുളിരും. അപ്പോ എല്ലാരും പറഞ്ഞതുപോലെ ഞങ്ങൾ പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. അപ്പോ ഇനിയും ഇതുപോലെയുള്ള സർപ്രൈസ് ലൈവ്സ് ഉണ്ടാവുന്നതാണ്. തൽക്കാലം അതെ ഗൗരി ഒരു മെലഡിയും കൂടെ പാടി അറിയാവുന്നത്രയും പാടുവേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ലൈവ് ഞങ്ങൾ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. കാര്യം നമ്മളെല്ലാരും ഇവിടെ സീൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ടൈം സർപ്രൈസ് ലൈവ് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, താങ്ക്സ് ഫോർ ദി സപ്പോർട്ട്. ഡൗൺലോഡ്